അമ്മാവേ തകർത്തോട്രാ. എന്റെ അമ്മ നടു ഒടിഞ്ഞെന്നാ തോന്നണേ. അമ്മോ അയ്യോ അയ്യോ അമ്മോ എന്താ അത്? എന്റെ അമ്മോ മനുഷ്യന്റെ ഇടപാട് ഇരുന്നേ. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേക്കട്ടെ കേട്ടോ. അയ്യോ മനുഷ്യന്റെ ഇടപാട് തീർന്നു. നമ്മൾ ഈ ഒരു അഭ്യാസം കാണിച്ചിട്ട് നമ്മുടെ നടു ഒഴിഞ്ഞു, ഒരു രക്ഷയില്ല. എന്തായാലും ഈ അഭ്യാസം കാണിക്കുന്ന ആ ഭാവാനിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്തായാലും വേണ്ട, ആ മലയാള സിനിമയിലെ ആ ബ്രൂസ്ലി ആ ഭാവാനിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാം. മലയാള സിനിമയിലെ ബ്രൂസ്ലി ഭാവാനി. മൈൻഡ് യുവർ വേർഡ്സ്, ആരും വീഡിയോ വിളിക്കരുതെന്ന്. അത് ശരി, ഞാൻ ഇതിലായിട്ട് സൂചിച്ചിരിക്കുകയെന്നല്ലേ. ഇറങ്ങി വന്ന സ്റ്റൈലേക്കുള്ള പക്ഷെ വാങ്ങിച്ചു വിട്ടടിച്ച് പോകുന്നായിരിക്കുന്നല്ലോ. എടാ പൂജ്യം എഴുത പാണ്ഡ്യ, നിന്റെ പേരിൽ തന്നെയുള്ള പൂജ്യം പോലെ നീ വെറും സീറോ. ഈ നിമിഷം വേണമെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ആദ്യം താക്കിയത് അത് കഴിഞ്ഞുള്ള ശിക്ഷ, പിന്നെ എന്റെ പേര് ഓർമ്മയിരിക്കട്ടെ, ദത്തൻ, ദുർഗാദത്തൻ. അയ്യോ മനുഷ്യന്റെ നടു ഒടിഞ്ഞ്. എന്റെ അമ്മോ എന്തായാലും വീട്ടിൽ പോയിട്ട് ആ കുഴമ്പിട്ടൊന്ന് പിടിക്കണം. അപ്പൊ ശരിയെന്നാ പോയേക്കുക. അതിന്റെ മോനാണോ ഈ കമ്പി ഉടക്കുണ്ടായിട്ട്? മനുഷ്യന്റെ ഇളവാട് തീരാനായിട്ട്. അയ്യോ ഇതിപ്പോ പണ്ടാരോ ചാവാൻ കിടക്കണ ആക്കളുടെ മേത്ത് മൂന്ന വന്ന് വീണ അവസ്ഥ ആയിരുന്നാ തോന്നണ. എന്റെ പോയേക്ക് വന്നാ ശരിയെന്നാ. അയ്യോ